നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ വീഡിയോകൾ കാണുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ കണ്ട അതേ ചാനലിലെ വീഡിയോ നമ്മൾ സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് അടുത്ത വീഡിയോയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വീഡിയോകൾ ഒരു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട പല ടോപ്പിക്കിലുള്ള വീഡിയോകളും നമ്മൾ കാണുകയും അങ്ങനെ നമ്മൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അത്തരത്തിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു, നമ്മുടെ വീഡിയോകൾ മറ്റൊരാൾ കാണുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ പകുതി അല്ലെങ്കിൽ കുറച്ച് ഭാഗം കണ്ടു, അത് ഇഷ്ടപ്പെടാതെ സ്കിപ്പ് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ചാനലിലെ മറ്റേതെങ്കിലും കാറ്റഗറിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോകൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ആ ഒരു വീഡിയോ കണ്ട ആളുകളിലേക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ആയിട്ടും സജസ്റ്റഡ് ആയിട്ടും വീഡിയോകൾ പ്രദർശിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ വീഡിയോകൾ പ്രദർശിപ്പിക്കണമെങ്കിൽ നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോകൾക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗുകളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യം എഴുതിയതിന് ശേഷം നമ്മൾ നമ്മുടെ ചാനൽ സോഷ്യൽ ലിങ്കുകൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ എഴുതാറുണ്ട്. നമ്മുടെ ചാനലിൽ എന്തൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതാറുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മുടെ എല്ലാ വീഡിയോകൾക്കും ഒരേ രൂപത്തിൽ തന്നെ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുക. അബൌട്ട് ദിസ് വീഡിയോ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വിശദീകരണങ്ങൾ നമ്മൾ എഴുതണം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ ഒരേ കാര്യങ്ങൾ തന്നെ ഒരേ രൂപത്തിൽ എഴുതി ചേർക്കുമ്പോൾ അത്തരത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നമ്മുടെ ടാഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ അക്ഷരത്തിലും വലിയ അക്ഷരത്തിലും ഏത് രൂപത്തിലാണോ ഈസിയായി സെർച്ച് ചെയ്യുന്ന വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ വീഡിയോയുടെ ടാഗിലും നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നെക്സ്റ്റ് വരുന്ന വീഡിയോ നമ്മുടെ ചാനലിലെ വീഡിയോ ആയി തന്നെ യൂട്യൂബ് സജസ്റ്റഡ് ആയിട്ടും റെക്കമെൻഡ് ആയിട്ടും വീഡിയോ കാണുന്നവർക്ക് കാണിച്ചു കൊടുക്കും. അത്തരത്തിൽ ആ ഒരു വ്യക്തി വീഡിയോ കാണുന്നത് ആരാണോ അദ്ദേഹം ആ ഒരു വീഡിയോ കാണുകയും ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണെങ്കിൽ പിന്നീട് അടുത്ത വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കാണുന്നതിലൂടെ വ്യൂവേഴ്സ് വർദ്ധിപ്പിക്കുകയും അത്തരത്തിൽ യൂട്യൂബ് ചാനലിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു 10 ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകളും അതല്ലാത്ത വീഡിയോകളും നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്നും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫാമിലിയിൽ അംഗമാകുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.